നമസ്കാരം. കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ്. കിഴക്കേ ഗോപുര കവാടം മുതൽ 22 ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള 2 ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് അവിടുത്തെ ക്ഷേത്ര സങ്കല്പം. അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം. ഹൈന്ദവ ധർമ്മത്തിലെ ഈശ്വരൻ എന്ന് പറയപ്പെടുന്ന പരമാത്മാവ് അഥവാ അരൂപിയായ നിർഗുണ പരബ്രഹ്മം തന്നെയാണ് അവിടുത്തെ ആരാധനാമൂർത്തി. ഓം എന്നതാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം. സകല ദേവതകളും ഓംകാരമൂർത്തിയായ പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം. ഓച്ചിറ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് ഒരു വേദാന്ത പഠനശാല 100 നൂറ്റാണ്ട് മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നു. ഓണാട്ടച്ചിറ എന്നത് ലോപിച്ചാണ് ഓച്ചിറ ആയതെന്നാണ് ചില ചരിത്രകാരന്മാർ ഊഹിക്കുന്നത്. ഓച്ചിറ പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോശപ്രാപ്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഓച്ചിറ ബുദ്ധവികാര കേന്ദ്രമായിരുന്നുവെന്ന വിശ്വാസവുമുണ്ട്. ബുദ്ധമതം വിഗ്രഹാരാധന പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല, ആയതിനാൽ സ്വാഭാവികമായും ആൽമരത്തിന് പ്രസക്തിയുണ്ടായി. ആൽമരച്ചുവട്ടിലെ പരബ്രഹ്മ സൂചന ഓച്ചിറ ഒരു ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു എന്ന വിശ്വാസത്തിന് പിൻബലം നൽകുന്നു. ക്ഷേത്രത്തിൻ്റെ ആവിർഭാവം അജ്ഞാതമാണെന്നാണ് ചരിത്ര രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. വേലുത്തമ്പിദളവ കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രം പണികഴിപ്പിച്ച അവസരത്തിൽ ഓച്ചിറയിലും ഒരു ക്ഷേത്രം പണികഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ദൈവപ്രശ്നത്തിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവൻ ഇഷ്ടമല്ലെന്ന് തെളിഞ്ഞു. ഇന്ന് കാണുന്ന പ്രധാന ആരാധനാ കേന്ദ്രങ്ങളായ ആൾത്തറകൾ 2 വേലുത്തമ്പിദളവ പണികഴിപ്പിച്ചവയാണ്. ഈ ആൾത്തറകളിൽ പരബ്രഹ്മ ചൈതന്യം കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പ് തന്നെ ഇവിടെ എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നതാണ് പരബ്രഹ്മം എന്ന നാമം അനർത്ഥമാക്കുന്ന മറ്റൊന്ന്. ആൽത്തറയിലെ ചുറ്റുവിളക്കിന് പുറത്ത് എവിടെയും അഹിന്ദുക്കൾക്കും പ്രവേശനമുണ്ട്. പുരാതന കാലം മുതൽക്കു തന്നെ നാനാജാതി മതസ്ഥർ ഇവിടെ ആരാധന നടത്തി വരുന്നു എന്നാണ് വിശ്വാസം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.